हेलो फ्रेंड्स वेलकम बैक टू माय चैनल नाम रेडी सेमिया वच्चिट्टुल्ल सिंपल आयिट्टुल्ल ഒരു 4 മണി പലഹാരമാണ് സ്പൈസി ആയിട്ടുള്ള പലഹാരമാണ് ട്ടോ അപ്പോൾ ഇത് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്ന് നോക്കാം ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/2 കപ്പ് സേമിയ എടുത്തിട്ടുണ്ടായിരുന്നു അത് വെന്ത് വന്നപ്പോൾ ദാ ഇത്രയുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് വേവിച്ച് എടുക്കുക ഒരുപാട് കുഴഞ്ഞു പോവരുത് എന്നിട്ട് അതിനെ മുകളിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക സാധാ നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുക്കുക ഇതിന്റെ ഒരു വെന്ത് കഴിഞ്ഞ ഒരു പശപശപ്പ് ഉണ്ടാവല്ലോ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇത് വെള്ളം കൊഴുവാക്കി എടുക്കുക ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോ നമ്മൾ ആ വെള്ളം ഒഴിച്ച കാരണം ഇതില പശ ഒന്നും ഇല്ലാതെ നല്ല വേർതിരിച്ചിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് ഒരു ചെറിയ കാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് മല്ലിയില ഒരു പയർ ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞു ചേർത്ത് കൊടുക്കാം കുറച്ച് മുളകുപൊടി എരിവ് നിങ്ങൾക്ക് എത്രത്തോളം വേണ്ടേയും കുറക്കട്ടോ അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്യാം ഇനി ചെറിയ രണ്ട് എഗ്ഗ് ആണ് എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന എഗ്ഗ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് എടുത്താൽ മതി ട്ടോ അത് മിക്സ് ആക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഞാനിതിലോട്ടൊരു പകുതി സവാള ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് ഇനി നമ്മൾ കുഴിയപ്പൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയിലെ അതിലോട്ടാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് കുറേശ്ശായിട്ട് ഓരോ ഹോളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് മുമ്പായിട്ട് ഇതിലോട്ട് കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഇത്ര ഇതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്ത കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഇതിലോട്ട് ഓരോ കുഴിയിലും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അടച്ച് വെച്ച് വേവിക്കാട്ടോ ഇപ്പൊ അതാ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗവും ഒരേപോലെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വേവിച്ചെടുക്ക പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും ഇതിൽ വേവാൻ അധികം ഒന്നുമില്ലല്ലോ നമ്മൾ സേമിയ വേവിച്ചെടുത്തതാണ് പിന്നെ ആ എഗ്ഗിൻ്റെ ഒരു അതൊന്ന് വെന്ത് കിട്ടാനേ ഉള്ളൂ പയറും സവാളൊക്കെ പറ്റ പൊടിയായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും ഇതിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിന് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ എരിവൊക്കെ കുറച്ച് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് നല്ല ടേസ്റ്റിയാണ് നമ്മൾ എഗ്ഗൊക്കെ ചേർത്തുകൊണ്ട് ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അള്ളാ ഓക്കെ താങ്ക് യു